ഹായ് ഓൾ, ഇറ്റ്സ് മീ ജുഗാൻ. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് കൊളുക്കുമല സൺറൈസ് വ്യൂ കാണാനാണ് കേട്ടോ. കൊളുക്കുമലയിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് ജീപ്പ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞങ്ങളത് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞങ്ങളുടെ റിസോർട്ടിലേക്ക് വരില്ല എന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ട്രാവലറിൽ അവർ പറഞ്ഞ ഒരു സ്പോട്ടിലേക്ക് പോകുമായിരുന്നു. ഈ സമയത്ത് യാത്ര ചെയ്യുമ്പം ഇതിലൂടെ ആനയൊക്കെ പാസ് ചെയ്യാറുണ്ട് എന്നാണ് കേട്ടോ ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ ഞങ്ങൾ പോയ ദിവസം ഭാഗ്യവശാലാണോ നിർഭാഗ്യവശാലാണോ എന്നറിയത്തില്ല, ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പം നമുക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു എൻട്രി ഫീ ഉണ്ട്. അപ്പം ഒരു ജീപ്പിന് 500 രൂപയാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണും ഇത്രയും പുലർച്ചെ എന്തോരം ജീപ്പുകളാണല്ലേ കൊളുക്കുമലയിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ ജീപ്പ് സഫാരി കഴിഞ്ഞാലാണ് നമ്മൾ കൊളുക്കുമല പീക്കിലേക്ക് എത്തുന്നത്. തിരിച്ചും നമുക്ക് സെയിം ജീപ്പിൽ തന്നെ വരാവുന്നതാണ്. സോ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ജീപ്പിൻ്റെ നമ്പർ പ്ലേറ്റ് ഫോട്ടോ എടുത്ത് വയ്ക്കാൻ മറക്കാതിരിക്കുക. റിസോർട്ടൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ജീപ്പും കൂടി ബുക്ക് ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. കാരണം ലേറ്റ് ആവും തോറും ജീപ്പിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഡയറക്റ്റ് വിളിച്ച് ബുക്ക് ചെയ്യുന്നതും ഒരു ഇടനിലക്കാരനെ കൊണ്ട് ബുക്ക് ചെയ്യിക്കുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകും. നമ്മളിപ്പം റിസോർട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവരും നമ്മൾക്ക് ബുക്ക് ചെയ്ത് തരും. നമ്മൾ ട്രാവലറിൽ പോവുകയാണെങ്കിൽ ട്രാവലർ ത്രൂവും നമുക്ക് ബുക്കിംഗ് ചെയ്ത് കിട്ടും. പക്ഷേ അവിടെയൊക്കെ റേറ്റിന് നല്ല വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ റേറ്റിൽ ജീപ്പ് സഫാരി കിട്ടുന്നതാണ്. 900 കണ്ണിയിലുള്ള ഗ്ലാസ് പ്രിൻസിലേക്കുള്ള ജീപ്പ് സഫാരി കണ്ട് വന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കിത് ഭയങ്കര സിമ്പിളായിട്ടാണ് തോന്നിയത്. മീൻസ് ഏരിയ, ഐ മീൻ പോകുന്ന ആ ഒരു റൂട്ട് കുറച്ചും കൂടി നല്ല നിരപ്പായിട്ടുള്ള ഒരു വഴിയായിരുന്നു. പക്ഷേ വണ്ടിയുടെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല, നല്ല കുലുക്കം ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക്, നടുവേദനയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് അവർക്ക് എത്രത്തോളം ഈ ഒരു സഫാരി ഓക്കെ ആവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഈ പ്ലാന്റേഷൻ്റെ ഒക്കെ ഇടയിലൂടെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. പക്ഷേ സമയം ഇരുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുള്ള വ്യൂ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതേ സമയം നമ്മൾ തിരിച്ച് വരുമ്പോഴാണെങ്കിൽ നമുക്കെല്ലാം എൻജോയ് ചെയ്ത് വരാൻ പറ്റും കേട്ടോ. കൊളുക്കുമലയിലേക്ക് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റെയിൻകോട്ട് കൂടെ കരുതുക എന്നുള്ളതാണ്. കാരണം മലനിരയാണ്, മഴ കൂടുതലും ഉണ്ടാവുന്ന ഒരു ഏരിയ കൂടെയാണ്. അപ്പം കുടയും പിടിച്ച് അത്രയും ടോപ്പിൽ നിൽക്കുക എന്നുള്ളത് അധികം പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ റെയിൻകോട്ട് കൂടെ കരുതാൻ ശ്രമിക്കുക. അഞ്ചര സമയത്തുള്ള അവിടുത്തെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. മഴക്കാലമായതുകൊണ്ടും കോട ഉണ്ടായിരുന്നതുകൊണ്ടും സൂര്യൻ വിസിബിൾ ആവാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. കോട മാറി 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 ആ ഒരു സൂര്യൻ്റെ പ്രകാശം വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. കാരണം നമ്മൾ ഇത്രയും മണിക്കൂറുകളായി വെയിറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു റിസൾട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. സൂര്യൻ ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് വിസിബിൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ നിങ്ങളെ കാണുന്നത്. ഇത് വളരെ കുറച്ച് സമയം മാത്രമേ നിൽക്കുള്ളൂ. കാരണം കോട ഉണ്ടാവും കൂടുതൽ സമയവും. അപ്പം കോട വന്ന് സൂര്യനെ മൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കാണില്ല. സോ നമ്മൾ നേരത്തെ കറക്റ്റ് 4 മണിക്ക് തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുക. കാരണം കറക്റ്റ് സൂര്യോദയം തൊട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു സമയം നോക്കി ഇത്ര മണിക്കാണ് സൂര്യൻ ഉദിക്കുക വെച്ച് ആ ഒരു ടൈം പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ കാണണമെന്നില്ല. സോ അത് എല്ലാവരും ശ്രദ്ധിക്കുക. Thank you.
6:30 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ളൊരു വ്യൂ ആണ് കേട്ടോ നിങ്ങളെ കാണുന്നത്, ഫുൾ കോടയാൽ മൂടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. കോട മാത്രം എൻജോയ് ചെയ്യാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കുറച്ച് ലേറ്റായിട്ട് വന്നാലും പ്രശ്നമില്ല, പക്ഷെ സൂര്യോദയം കാണാൻ ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് നേരത്തെ വരാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ. വീഡിയോ അതാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.